കൊറോണ മൂലമുണ്ടായ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ധീരമായ ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത്. എം പിമാരുടെ ശമ്പളം 30% വെട്ടിക്കുറച്ചു. 2 വർഷത്തേക്ക് എം പി ഫണ്ടില്ല. ഇത് വളരെ ധീരമായ ഒരു നടപടിയാണ്. ഒരു സംശയമില്ല. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഉടൻ പുറപ്പെടുകയും കഴിഞ്ഞ ദിവസം കൂടിയ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ആർക്കും അതിൽ എതിർപ്പുമില്ലാതെ, ഒരു ഘടകകക്ഷിയുടെയും എതിർപ്പില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തെന്നുള്ളതാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ ഏപ്രിൽ 1 മുതൽ, അതായത് ഈ മാസം 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. എം പിമാരുടെ ആനുകൂല്യങ്ങൾ 1 വർഷത്തേക്കാണ് വെട്ടിക്കുറയ്ക്കുന്നത്. ഇതിന് 1954 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് ഇത് നടപ്പാക്കുന്നത്. എം പിമാരുടെ ശമ്പളം നിയമ ഭേദഗതിയിലൂടെ കുറയ്ക്കുന്നതിന് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർ സ്വമേധയാ ശമ്പളത്തിൽ വെട്ടിക്കുറവ് വരുത്തും. ഇത് സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, എല്ലാ എം പിമാരും അവരവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 കോടി രൂപയാണ് കോവിഡ് ഫണ്ടിലേക്ക് മാറ്റുന്നത്. അടുത്ത 2 വർഷത്തേക്കാണ് പ്രാദേശിക വികസന ഫണ്ട്, അതായത് എം പിമാർ മുഖേന എം പിമാരുടെ മണ്ഡലത്തിൽ ചെലവാക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് 2020-21, 2021-22 വർഷങ്ങളിലാണ് ഈ ഫണ്ട് സസ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിർത്തിവെക്കുന്ന ഈ 2 വർഷത്തെ ഫണ്ടുകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. ഇതൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ മാതൃകയാക്കി എന്തുകൊണ്ട് കേരള സർക്കാരിന് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിക്കൂടാ? എൽഎംഎൽമാരുടെ ശമ്പളവും അലവൻസും വെട്ടിക്കുറയ്ക്കണം. അത് 1 വർഷത്തേക്കല്ല, കേന്ദ്ര സർക്കാർ 2 വർഷത്തെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് നിർത്തിവെക്കുന്നത് പോലെ 2 വർഷത്തേക്ക് ഇവരുടെ ശമ്പളവും അലവൻസും നിർബന്ധമായും വെട്ടിക്കുറച്ച് അത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ മുഖ്യമന്ത്രി അവരോട് അഭ്യർത്ഥിക്കുകയാണ്, എംഎൽഎമാരോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ 1 മാസത്തെ ശമ്പളം സംഭാവനയായി തരണമെന്ന്. ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. നിർബന്ധമായും അവരുടെ ശമ്പളവും അലവൻസും വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെടുത്തിട്ട് അത് നടപ്പിലാക്കണം. അതാണ് ധീരത, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവരുടെ പിന്നാലെ അഭ്യർത്ഥനയുമായി പോകുന്നതല്ല വേണ്ടത്. ഇവരുടെ പുറകെ നടന്ന് കെഞ്ചാതെ കേന്ദ്രം തീരുമാനിച്ചതുപോലെ അതിനെ ചൂടുപിടിച്ച് ഇവരുടെ 1 മാസത്തെയല്ല 2 വർഷത്തെ ശമ്പളവും അലവൻസും പിടിച്ചാൽ നല്ലൊരു തുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുള്ള ഓർഡിനൻസ് ഇറക്കണം. ശമ്പളത്തെക്കാൾ കൂടുതലാണ് ഓരോ എംഎൽഎമാരും വാങ്ങിക്കുന്ന അലവൻസുകൾ. ഈ അലവൻസുകളും വെട്ടിക്കുറയ്ക്കണം. അത്യാവശ്യത്തിനുള്ള അലവൻസ് മാത്രം കൊടുക്കണം. അതായത് യാത്രാ ചെലവിനുള്ള പൈസ കൊടുക്കണം, അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കണം, അല്ലാതെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കണം. ഈ അലവൻസ് വാങ്ങി വിദേശത്ത് വരെ പോയി ചികിത്സിക്കുന്ന എംഎൽഎമാരുണ്ട് നമ്മുടെ നിയമസഭയിൽ. ഈ ഏർപ്പാടങ്ങ് നിർത്തണം. ഇവരാരും പാപ്പരല്ല, ഇവരാരും പട്ടിണി കിടക്കുന്നവരല്ല. അത് നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താം. ഇവർ മത്സരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ആസ്തി നമുക്കെല്ലാവർക്കും അറിയാം. ഇവർ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങി മുൻ എംഎൽഎ ആയി കഴിഞ്ഞാൽ ഇവരുടെ ആസ്തി എന്താണെന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരാരും പട്ടിണി കിടക്കുകയല്ല, ഇവരാരും ബുദ്ധിമുട്ടുകയല്ല. ഇവരെല്ലാം ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ കാലാവധി പൂർത്തിയാക്കി പുറത്ത് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവുക. ഇവരാരും PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വന്ന എംഎൽഎമാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആകുന്നതല്ല. ഇവർക്ക് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും നിശ്ചയിച്ചിട്ടില്ല. മന്ത്രിമാർ തൊട്ട് എംഎൽഎമാർ മുതൽ ഇങ്ങേയറ്റം പഞ്ചായത്ത് മെമ്പർമാർ വരെ ഇങ്ങനെ യാതൊരു യോഗ്യതയും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാന യോഗ്യതയും ഇല്ലാതെ വരുന്നവരാണ്. ഇവർ എംഎൽഎമാരായി ജയിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മന്ത്രി ആയാൽ, അവർ എന്തുമാത്രം ആസ്തിയാണ് അവരിറങ്ങി വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്. ഇവിടെ പല മന്ത്രിമാരെയും നമുക്കറിയാം. അവർ സമ്പാദിച്ചു കൂട്ടുന്ന ബിനാമികളിൽ കൂടെ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങൾ ഇവിടെ ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ ഒരു MLA തന്നെ കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുക. തിരുവനന്തപുരം നഗരത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ സ്വന്തമായി ഉണ്ടെന്നാണ് ആരോപണം.
വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രിയും ഈ ക്യാബിനറ്റും ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പാർട്ടി പിണങ്ങും, ഉറപ്പാണ്. കാരണം സംസ്ഥാന കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി വരെ പാർട്ടിക്ക് ലിവി കിട്ടില്ല. മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഉൾപ്പെടെയുള്ള ഇങ്ങേയറ്റം പഞ്ചായത്ത് അംഗം മാത്രമല്ല, സൊസൈറ്റി അംഗങ്ങൾ വരെ ലിവി പാർട്ടിക്ക് കൊടുക്കണം. ഈ പാർട്ടി ഫണ്ട് ലക്ഷങ്ങളും കോടികളുമാണ് ഈ ഇനത്തിൽ കിട്ടുന്നത്, പാർട്ടിക്ക് കിട്ടുന്നത്. പാർട്ടിയുടെ ഈ കളക്ഷൻ കുറയും. ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ കളക്ഷൻ കുറയും. പക്ഷേ പാർട്ടിക്കുള്ളിൽ നീരസമുണ്ടായാലും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാവും. ഈ ലെവി സമ്പ്രദായമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാത്രമേ ഉള്ളൂ. ജനാധിപത്യ പാർട്ടികളിൽ ഈ ലെവി സമ്പ്രദായമേ ഇല്ല. അഥവാ ലെവി സമ്പ്രദായം ഉണ്ടെങ്കിൽ പോലും ആരും കൊടുക്കാറില്ല. അവരുടെ എല്ലാം ലെവി സ്വന്തം പോക്കറ്റിലേക്കാണ് പോകുന്നത്. സാലറി ചലഞ്ച്, അതായത് സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം പിടിക്കുന്ന സാലറി ചലഞ്ച് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ ഇതും തീരുമാനിക്കണം. സാലറി ചലഞ്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും ഒക്കെ ചോദിക്കും മുമ്പ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും. 2 കോടിയോളം മാസവാടക കൊടുത്ത് എടുക്കുന്ന ഹെലികോപ്റ്റർ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കണം. മന്ത്രിമാരുടെ കാറുകൾ വർഷാവർഷം മാറ്റുന്ന ഏർപ്പാടങ്ങ് നിർത്തലാക്കുക. കുറഞ്ഞ വർഷം 5 വർഷമെങ്കിലും ഒരു കാർ ഉപയോഗിക്കും എന്ന് തീരുമാനിക്കണം. മന്ത്രിമന്ദിരങ്ങൾ ഇടയ്ക്കിടെ മോടി പിടിപ്പിക്കുന്ന ഏർപ്പാടങ്ങ് നിർത്തണം. 5 ലക്ഷം മുതൽ 25-30 ലക്ഷം വരെ ഒരു സാധാരണക്കാരൻ നല്ലൊരു വീട് പണിയുമ്പോൾ ഇവിടെ 30 ലക്ഷവും 50 ലക്ഷം വരെ ചെലവാക്കി മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുകയാണ്. ഇടത്തരക്കാർ ആജീവനാന്ത കാലത്തേക്ക് ഒരു നല്ല വീടുണ്ടാക്കുമ്പോൾ മന്ത്രിമാർ വർഷാവർഷം മന്ത്രിമന്ദിരങ്ങളുടെ ടൈലുകളും ബാത്റൂമും ഫിറ്റിംഗ്സുകളും പൂന്തോട്ടവും മറ്റും കുത്തിപ്പൊളിച്ച് മാറ്റി മോടി പിടിപ്പിക്കാൻ വേണ്ടി മാത്രം 25, 50, 60 ലക്ഷം ഒക്കെ ചെലവാക്കുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ. ഒരു കാര്യവുമില്ലാതെ സകുടുംബം വിദേശയാത്ര നടത്തുന്ന ഏർപ്പാടും കുറയ്ക്കണം. അത്യാവശ്യ മീറ്റിങ്ങുകൾക്കും അത്യാവശ്യ കൂടിക്കാഴ്ചകൾക്കൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വിദേശത്ത് പോകണമെങ്കിൽ അത് മന്ത്രിമാർ ഒറ്റയ്ക്ക് പോകണം. വേണ്ടി വന്നാൽ ഒരു സഹായിയുടെ കൊണ്ടുപോകണം. അല്ലാതെ കുടുംബസമേതം പരിവാരങ്ങളുമായി പോകുന്ന ഏർപ്പാടങ്ങ് നിർത്തണം. അതിനുവേണ്ടി ചെലവഴിക്കുന്ന 10,000,000 രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാറ്റണം. ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങിയ വിദേശയാത്രകൾ കൊണ്ട് നാടിന് ഒരു ഗുണവും ഇല്ലെന്നെങ്കിലും മനസ്സിലാക്കണം. അതുപോലെ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ വിനിയോഗവും കണക്കും സുതാര്യമാക്കണം. എന്ത് ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എത്ര കിട്ടി, എത്ര ബാക്കിയുണ്ട്, ഇത് സുതാര്യമായിരിക്കണം. ആര് ചോദിച്ചാലും പറയണം. ഒരു വിവരാവകാശം എഴുതി ചോദിച്ചാൽ ആർക്കും മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. സാലറി ചലഞ്ചിന് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് തന്നെ തുടങ്ങിയാൽ നന്നായിരിക്കും. അതേസമയം സാലറി ചലഞ്ചിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തി. 1,894 കോടി കേന്ദ്രം നൽകിക്കഴിഞ്ഞു ഇതുവരെ. 1,717 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. പ്രളയകാലത്തേക്കാൾ മെച്ചമായ സ്ഥിതിയാണിപ്പോൾ. കാലാകാലങ്ങളായി കിട്ടുന്ന റേഷനാണ് എപ്പോഴും നൽകുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ള പണം പിടിച്ചെടുക്കാനാണ് സാലറി ചലഞ്ച് വഴി ശ്രമിക്കുന്നത്. CPMന്റെ ബക്കറ്റ് പിരിവ് രീതി സർക്കാരും തുടരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരെ സാലറി ചലഞ്ചിൽ നിന്നും ഒഴിവാക്കണം. അനാവശ്യ ദൂരത്തും ചെലവും സർക്കാർ ഒഴിവാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മാത്രം അഭിപ്രായമല്ല, ഇത് ജനങ്ങൾ പറയുന്ന കാര്യമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം മറികടക്കാൻ സാലറി ചലഞ്ച് എല്ലാം ആവശ്യമാണ്. പക്ഷേ ആ കിട്ടുന്ന പൈസ അത് എത്രയാണെന്ന് കൃത്യമായി കണക്കുകൾ സൂക്ഷിച്ച് വിവരങ്ങൾ ആര് ചോദിച്ചാലും പറയണം. അത് പറഞ്ഞേ മതിയാകൂ. എങ്കിലേ വീണ്ടും വീണ്ടും ചോദിച്ചാൽ കിട്ടൂ. അതുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിനുള്ള തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തിനായി കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ.